ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ വെച്ചാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഒരു നാരെല്ലാം, ബ്ലാക്ക് നാരെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം എല്ലാം ഞാനിവിടെ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 വറ്റൽമുളക്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ 1 ചെറിയ 2 പീസ് ഇഞ്ചി, പിന്നെ 10-15 ഇഞ്ചി ഉള്ളി, ചെറിയുള്ളി, ഇതിത്രയാണ് നമ്മളിവിടെ മസാലക്കൂട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 8-10 വറ്റൽമുളക് എടുത്ത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അത് വറ്റൽമുളകും കുരുമുളകും പെരിഞ്ചീരകവും കൂടി ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇതുപോലെ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിനുശേഷം ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഈ ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയൊന്ന് യോജിപ്പിക്കണം. അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ചേർക്കുന്നുണ്ട്. ആദ്യം ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ അരിപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ നമുക്ക് കടലമാവ്, നമുക്കിതിന് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ്. ആ കടലമാവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് മസാല എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ ഇതെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് 1/2 മണിക്കൂറിന് ശേഷം എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം പിടിച്ച ചെമ്മീൻ ദാ ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിക്കുക. അതിന് ശേഷം നമുക്കിത് കുറേശ്ശെ ആയിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിനി ഇതെല്ലാം വറുത്ത് കോരി ആ എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ നമ്മൾ അടുത്ത ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ 1/2 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്ത നമ്മൾ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എണ്ണയിലിട്ട് ഇത് രണ്ടും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 3-4 വറ്റൽമുളകും കൂടി ഇട്ട് അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകിൻ്റെ ആ ഒരു ക്രഷ് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ സവാള ഒന്ന് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീൻ്റെ ഒരു കണക്കിനനുസരിച്ചാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഒരു അളവിന് ഞാനൊരു വലിയ സവാള കൊത്തിയരിഞ്ഞ് അതും കൂടെ ഈ എണ്ണയിലേക്കിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം കൂട്ടത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി ഒന്ന് മൂപ്പിച്ചൊന്ന് എടുക്കണം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതും കൂടെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് കുറച്ച് ഗരം മസാല ആണ്. ഞാനൊരു 3/4 teaspoon ഗരം മസാല ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച മസാലക്കൂട്ടിൽ പെരിഞ്ചീരകം ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് മസാല ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്നെടുക്കാം. നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഇതിലെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിത് സബോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിതെല്ലാം ഒന്ന് യോജിപ്പിക്കുമ്പോൾ അതിന് ചേരുന്ന രീതിയിൽ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം നമ്മൾ. നമ്മളിതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ സോസാണ്. നമുക്കിതിലേക്ക് ഒരു 2 tablespoon ടൊമാറ്റോ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് നമുക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ അതിന് പകരം ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത്. അതും കൂടെ ചേർത്താലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ബാലൻസ് ആകത്തുള്ളൂ. നമ്മളപ്പം ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അത് കാരണം ഞാൻ ഈ രീതിയിലാണ് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഈ ചെമ്മീൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഇതേ മസാലക്കൂട്ട് വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.